ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം സേവ് ഈ ബുൾജറ്റ് ആണ് ചർച്ചയായി സജീവമായി ചർച്ചയാകുന്നത്. ഈ ബുൾജറ്റ് നേരത്തെ തന്നെ റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് ഇപ്പോൾ തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകൾ പുറത്തു വരികയാണ്. വേഗത്തിലുള്ള യാത്രയ്ക്കായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആംബുലൻസിന്റെ സൈറൺ വരെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ടോൾ ബ്ലൂത്തുകളിലും സൈറൺ മുഴക്കി വാഹനം ഓടിച്ചു. വാഹനം മാറ്റം വരുത്തിയതിന് ഇതിനു മുൻപും ഇവർക്കെതിരെ കേസ് ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. കണ്ണൂരിൽ നിന്നും സി കെ വിജയൻ ഉണ്ട് വിവരങ്ങളുമായി. സി കെ, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇവർ ആംബുലൻസിന് സൈറൺ ഇടുന്നു, വാഹനങ്ങളെല്ലാം ഇവർക്ക് വഴിയൊരുക്കുന്നതും നമ്മൾ കണ്ടു. ഇത് ഏത് ദിവസത്തെ ദൃശ്യങ്ങളാണ്? ഇത് എന്നാണ് നടന്നത്? ഇതിപ്പോൾ പോലീസാണോ ഈ ദൃശ്യങ്ങൾ ഈബുൾജറ്റിനെതിരെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ് പോലീസും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പും. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ചില വീഡിയോകൾ കൂടി അവർ ശേഖരിച്ച് നടപടിക്ക് ഒരുങ്ങുന്നത്. ഇന്ത്യൻ റോഡ് നിയമത്തെക്കുറിച്ചും അതിന്റെ സുരക്ഷയെക്കുറിച്ചുമുള്ള ഇവരുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ വീഡിയോ. അതിൽ അവർ വാഹനം മോടികൂട്ടി എന്നതിലപ്പുറത്തേക്ക് ആംബുലൻസിന്റെ ഹോൺ വരെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന അതീവ ഗുരുതരമായ കുറ്റമാണ് ഇപ്പോൾ ഇവർ ഗതാഗത വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് എവിടെ നടന്നതാണ് എന്നതാണ് പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ ഇത് കേരളത്തിന് പുറത്താണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളെ നേരിട്ട് അറിയിക്കാൻ കൂടി ഒരുങ്ങുകയാണ് കണ്ണൂരിലെ ട്രാൻസ്പോർട്ട് വിഭാഗം. ഇത്തരത്തിൽ ഇന്ത്യക്കകത്തും ഇന്ത്യയിൽ എല്ലായിടത്തും ഇവർ ഇന്ത്യയിൽ പലയിടത്തുമായി ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തിയതായി, നിയമലംഘനം നടത്തിയതായി തെളിഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ഈ പാൻഡമിക് കാലത്ത് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇവരുടെ മറ്റ് പ്രക്ഷേപണ രീതികളിലൂടെയും എല്ലാം തന്നെ ആൾക്കാരെ കണ്ണൂരിലേക്ക് വിളിച്ചു വരുത്തി. പോലീസ് സ്റ്റേഷന് മുമ്പിലും ആർ ടി ഓഫീസിന് മുന്നിലും ആൾക്കൂട്ടത്തെ ക്ഷണിച്ചു വരുത്തി. അതുൾപ്പെടെയുള്ള കേസുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ വാഹനം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി ആർ ടി ഒ ഒരുങ്ങുകയാണ്. അതിൽ വളർത്തുനായി കൊണ്ടു നടക്കുന്നു. അതിനെ ഉപയോഗിച്ച് ഈ ഇത്തരത്തിൽ ട്രാവലോഗുകൾ നടത്തുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് രാത്രികാലങ്ങളിൽ ഇതിൽ നിറയെ വെളിച്ചം ഉണ്ടാക്കുകയും റോഡിലൂടെ പോകുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് റോഡ് വരെ കാണാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റം വരുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഒരുങ്ങുകയാണ് അധികൃതർ. അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും അതോടൊപ്പം ആർ ടി ഒക്കെതിരെയുള്ള ഭീഷണി അതോടൊപ്പം പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇന്നലെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും ഇവർ വാഹനത്തിന് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയതായും ആർ ടി ഒയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈബുൾജറ്റിന്റെ ഈ വാഹനത്തിന് കൂടുതൽ പരിശോധനകൾ നടത്തി മറ്റ് നടപടികൾ ആവശ്യമാണെങ്കിൽ അത് തുടരാനുള്ള ഒരുക്കത്തിലാണ്. ഇത് ഈ ഏതെങ്കിലും ഒരു ട്രാവലേഴ്സ് എന്ന രീതിയിൽ അവരുടെ യൂട്യൂബ് ചാനൽ ഉടമ എന്ന രീതിയിൽ മാത്രമല്ല ഇത് കുട്ടികളെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചതായി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ പുറത്തു വിട്ടില്ല എങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നതുൾപ്പെടെയുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. കുട്ടികൾ ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കരയുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് കുട്ടികളെ മോശമായി സ്വാധീനിക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. സി കെ, ഇന്നലെ ശരിക്കും കണ്ണൂർ ആർ ടി ഓഫീസിന് മുന്നിൽ വൈകാരികമായ പല നിമിഷങ്ങളും നമ്മൾ കണ്ടു. ഇവർ ഫേസ്ബുക്ക് ലൈവിൽ പോകുന്നു, ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ പലതും കണ്ടു. ശരിക്കും ഈ 42,000 രൂപ പിഴ, അതൊരു വലിയൊരു തുകയാണ്. അത്രയധികം ഈടാക്കാനുണ്ടെന്നൊരു ചോദ്യവും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയധികം തുക പിഴ ഈടാക്കാനുള്ള സാഹചര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇത്രയധികം ആൾക്കൂട്ടം അവിടെ എങ്ങനെയാണ് ഉണ്ടായത്? അതും ഈ കോവിഡ് കാലത്ത്. രണ്ട് കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. കാരണം ഇവർ നേരത്തെ ഒരു ഓംനി വാനിലായിരുന്നു ഇവരുടെ യാത്രകൾ നടത്തിയിരുന്നത്. പിന്നീടാണ് വയനാട് സ്വദേശിയായ ഒരാൾ കുറഞ്ഞ വിലക്ക് ഇവർക്ക് ഈ
वाहन नल्ग्य अब मोड़ पिटिपचु ई मोड़ पिटिप अदर कारवन आरवन आकड़ी ई वाहन निकुति लक्षरी टेक्स आडंबर निकुति अटक बाध्यता आडंबर निकुति अटक पकर अब ऑल्टर अलग मरती निकुति अटकमे तैयारू क्यों रे इंटे मु वाहन आद्यवसान डिकर् ओटचरे ब्रांड अदमात्र अब मिलीमीटर स्क्वयर रीतील इतर सेंटीमीटर स्क्वयर नील निकुति ईडाद अब अलग तिटपी ई वाहन बॉडी ओरों स्टिके स्क्वय सेंटीमीटर आनुपातिक पण अटक अत्र पण अटच एट सर्च लाइट अड़िपच्छ अतर लाइट घड़िपुर पूर्ण नियम विरुद्ध अब अड़ुमा वे वो अब तैयार अमिता शब्दम फोण इतनी मिले हॉण घड़िपे इतर आंबुलस सामन हॉण घड़िपे इतरे मेरे वाहन और कारणवशाल अवद अत्र गुर नियम लंघन ഇതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ളത് അതാണ് ഇത്രയും ഭീമമായ ഒരു പിഴ ഈടാക്കാനുള്ള കാരണം രണ്ടാമത്തെ ഇത്തരത്തിൽ ആർടിഒ ഇവരുടെ വാഹനം പിടിച്ചു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ തലേ ദിവസം തന്നെ ഇവരുടെ ചാനലുകളിലും മറ്റുമായി കണ്ണൂരിൽ എത്തുന്നതിനു വേണ്ടി മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അവർ ഇപ്പോൾ റിമാൻഡിലാണ് ഇനി ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഇതിനു മുൻപും നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി ആരാധകരുള്ള ഒരു യൂട്യൂബേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ രാജ്യത്തുള്ള നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്കാണ് അത് അത് ലംഘിക്കുന്ന ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ ഇവരുടെ ഈ പോലീസ് നടപടി പോലീസ് ഇന്നലെ ആ പോലീസ് നടപടിയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായതെങ്കിൽ ഇന്ന് ഇവർ ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന നിയമലംഘനങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുന്നത് മറ്റു